ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പെരുമ്പാവൂരിലും കാലടിയിലും പന്തം കൊളുത്തി പ്രകടനം നടത്തി. പെരുമ്പാവൂരിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പൊതുപണിമുടക്കിന് മുന്നോടിയായാണ് പെരുമ്പാവൂരിൽ വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനത്തിൽ നിരവധി ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പങ്കെടുത്തു. പിന്നീട് നഗരം ചുറ്റി പ്രകടനം യാത്രിനിവാസിൽ സമാപിച്ചു. ഇതേ തുടർന്ന് നടന്ന സമ്മേളനം ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ദീർഘനാളായി സംയുക്ത ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒരു തുടർ പ്രക്ഷോഭം എന്ന നിലയിലാണ് ഈ 48 മണിക്കൂർ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ തൊഴിലാളികളെ ബാധിക്കുന്ന, രാജ്യ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഈ 12 മുദ്രാവാക്യങ്ങൾ ഒരു ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരേണ്ടത് ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ്. വിലക്കയറ്റം അസഖ്യമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. വിലക്കയറ്റം ഇത്രയേറെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതേറെ ബാധിക്കുന്നത് അന്നന്ന് ഉപജീവന മാർഗം പണിയെടുത്ത് ഉപജീവന മാർഗം നടത്തുന്ന തൊഴിലാളികളെയാണ് എന്നുള്ളതുകൊണ്ട് ആ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഏറ്റവും പ്രധാനമായും ഈ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ തൊഴിലാളികൾ പങ്കെത്തിരിച്ചിട്ടുള്ളത്. നേതാക്കളായ ആർ സുകുമാരൻ, എൻ കെ മുഹമ്മദ് കുഞ്ഞ്, സി വി മുഹമ്മദ് അലി, പി ജി മഹേഷ്, കെ പി ബാബു, ടി സി ജോയി, എം പി ഉസ്മാൻ, എം എസ് ഇബ്രാഹിം, അഷ്റഫ് വാണിയക്കാട്ട്, അഷ്റഫ് പാളി, സലീം അമ്പാടൻ, ഷമീർ ചായമാടി, സനീഷ് അറക്കപ്പടി തുടങ്ങിയവരും നേതൃത്വം നൽകി. മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.